കാറിൻ്റെ ഈ ഒരു എച്ച് യു എം ഐ ഡോർ എന്ന് പറഞ്ഞത് കംപ്ലൈൻ്റ് ആയിരുന്നു. അതിൻ്റെ ഡോറിൻ്റെ ടോപ്പ് ഭാഗം തുരുമ്പിടിച്ചിട്ട് ഫുൾ കട്ടാവുന്ന രീതിയിൽ തന്നെ തുരുമ്പായിരുന്നു. അപ്പോൾ നമ്മൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോറ് സെക്കൻഡ്സ് വാങ്ങിയിട്ട് ആ സെക്കൻഡ്സ് വാങ്ങിയ ഡോറ് ഷേപ്പ് ചെയ്ത് പാസ്റ്റിംഗ് ഉള്ള നല്ലൊരു ഡോർ വാങ്ങി, പാസ്റ്റിംഗ് എല്ലാം ഉള്ള നല്ലൊരു ഡോർ വാങ്ങിയിട്ട് തന്നെ സെറ്റിംഗ് ചെയ്തെടുത്തു. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ക്ലിയറായി മൊത്തത്തിൽ, വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല, തുരുമ്പും ഇല്ല, നോസിലേക്ക് എത്തിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ലെൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ക്ലിയറാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ആ ഡോറ് പുതിയതാക്കി എടുത്തു. എച്ച്യുയുടെ പെയിൻറ്റിങ് അല്ല പ്രൈമർ കോട്ട് ഫുള്ളായിട്ട് കഴിഞ്ഞു. വണ്ടിയുടെ ഷേപ്പിലാണ് എച്ച്യു ശരിക്കും ഒരു അട്രാക്ഷൻ ആവാൻ വേണ്ടിയുടെ. അപ്പോൾ ആ ലൈനൊക്കെ ഷാർപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ ഡോറൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്തതാണ്. ആ ഡോറ് ടോപ്പ് ഭാഗം തുരുമ്പായിരുന്നു. അപ്പോൾ അത്രയും ഭാഗം ശരിക്കും പറഞ്ഞാൽ ഒടിഞ്ഞാത്ത ഒടിയണ രീതിയിലായിരുന്നു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോറ് ഫുള്ളായിട്ട് തന്നെ റീപ്ലേസ് ചെയ്ത് സെക്കൻഡ്സ് ഡോർ വെച്ചിട്ട് പാച്ച് വർക്ക് ചെയ്തെടുക്കുക ചെയ്തിരിക്കുന്നത്. ഫുൾ ഫുള്ളായിട്ട് ഷേപ്പ് ഷാർപ്പായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ശരിക്കും ഈ കട്ടിങ്ങൊക്കെ കറക്റ്റ് അല്ലെങ്കിൽ വണ്ടി ശരിക്കും ആ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ഫുൾ പ്രൈമർ കൂട്ടി തന്നെ ക്ലിയറാക്കി ഈ സൈഡായാലും നമ്മളുടെ ഈ സൈഡായാലും. എച്ച് യു പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഫൈബറാണ്, ഫൈബറാണ്, ബോണറ്റാണ് വരുന്നത്. അറിയാത്തവർക്ക് പറഞ്ഞാൽ എന്താണ്, ബോണറ്റ് മെറ്റലും സൈഡ് വരുന്ന ഈ ഒരു പള്ള ഫൈബറാണ് നമ്മുടെ ഇതിൽ ഫുൾ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പേൾ വൈറ്റ് ആണ് വണ്ടി, പേൾ വൈറ്റ്, പേൾ വൈറ്റ് ആയിരുന്നു വണ്ടി, പേൾ വൈറ്റിലേക്ക് തന്നെ മാറ്റിയാണ്. പക്ഷേ ടോപ്പൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി സാധാരണ മാറ്റി തന്നെ പേൾ വൈറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേറെ ചെയ്യാൻ തന്നെ.